ഇരുപത് കൊല്ലം കഴിയുമ്പോൾ കേരളം ഒരു മുസ്ലിം രാജ്യമാകും, മുസ്ലിം ഭൂരിപക്ഷമാകും. അതിന് ചെറുപ്പക്കാരായ ആളുകളെയെല്ലാം തന്നെ സ്വാധീനിച്ച് പണം കൊടുത്ത് അവരെ മുസ്ലിമാക്കുക, അമുസ്ലിം യുവതികളെ കല്യാണം കഴിപ്പിക്കുക, അങ്ങനെ മുസ്ലിം ജനിക്കും. ആ തരത്തിൽ മറ്റ് സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മുസ്ലിം സമുദായത്തിന് മൃഗീയമായ ഭൂരിപക്ഷം ഉണ്ടാകുക തന്നെ ചെയ്യും എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയുള്ള നീക്കമാണ് ഇവർ നടത്തുന്നത്. ഈ പറഞ്ഞത് ഏതെങ്കിലും സംഘപരിവാർ നേതാവോ ക്രൈസ്തവ സഭയോ എന്തിനാ കർമ്മയോ പോലുമല്ല, മറിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് വി എസ് അച്യുതാനന്ദനാണ്. നല്ല ഒന്നാം തരം കറ തീർന്ന കമ്മ്യൂണിസ്റ്റുകാരൻ. 2019 ഒക്ടോബർ 24 ഡൽഹിയിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ ലവ് ജിഹാദിനെക്കുറിച്ച് സഖാവ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞ വാക്കുകളാണ് ഈ പറഞ്ഞതെല്ലാം. അന്ന് അദ്ദേഹത്തെ CPM തള്ളിപ്പറഞ്ഞോ? ഇല്ലല്ലോ. CPM നേതാക്കന്മാർ ആരെങ്കിലും പ്രതിഷേധിച്ചോ, പ്രതികരിച്ചോ? ഇല്ലല്ലോ. എന്തിന്? DYFI പന്തം കൊളുത്തി പ്രകടനമെങ്കിലും നടത്തിയോ? നടത്തിയില്ല. കാരണം എന്താണ്? സഖാവ് വി എസ് അച്യുതാനന്ദൻ എന്ന മഹാമേരു പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് സഖാക്കന്മാർ അന്ന് മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ഇന്ന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കും വിഴിഞ്ഞം തുറമുഖത്തിലേക്കും കന്യാകുമാരിയിലേക്കുമൊക്കെ പോകാൻ, കടന്നു കളയാൻ റെയിൽ റോഡ് ജലഗതാഗത സൗകര്യമുള്ള ബാലരാമപുരത്ത് പോലീസ് ഉദ്യോഗസ്ഥരുടെ കൺവെട്ടത്ത് കേസുകളിലും മറ്റും പെട്ടുകിടക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സുകളും മറ്റും ഇത്തരക്കാർ നേരം പുലരുമ്പോൾ മുതൽ നടത്തുന്ന മത്സ്യക്കച്ചവടത്തിൻ്റെ മറവിൽ നടത്തുന്ന വ്യാപാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് അധികാരികൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്നുവരെ യാതൊരുവിധ ലൈസൻസും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഇത്തരം കച്ചവട കേന്ദ്രങ്ങളിൽ ഏതെങ്കിലും വിധ അന്വേഷണം ബന്ധപ്പെട്ടവർ നടത്തിയിട്ടുണ്ടോ? ഇതുവരെ ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇതുപോലെ എത്രയെത്ര തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലാണ് ഇത്തരക്കാർ കച്ചവടത്തിൻ്റെ മറവിൽ താവളമടിച്ചിട്ടുള്ളത്? VS അന്ന് അങ്ങനെ പറഞ്ഞത് 11 വർഷങ്ങൾക്ക് ശേഷം 2021 VS പറഞ്ഞു വച്ചത് പലതും യാഥാർത്ഥ്യമാകുന്നതിനെ വിമർശിക്കുന്നവരെ എതിർക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്നത് ആരാണ്? സഖാക്കന്മാരല്ലേ? അതും തലമൂത്ത സഖാക്കന്മാർ, VSനെ ഒതുക്കി മൂലക്കിരുത്തിയ സഖാക്കന്മാർ. കമ്മ്യൂണിസത്തെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ജിഹാദിസം വിഴുങ്ങിയതിന് ഇതിലും മികച്ച തെളിവുകൾ വേണോ? കമ്മ്യൂണിസം കം മുസ്ലിമിസത്തിന് വഴിമാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഈ വരുന്ന തലമുറ, പുതുതലമുറ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ രഹസ്യമായിട്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ പരസ്യമായിട്ട് തന്നെയാണ്. അതിൻ്റെ അവസാനത്തെ പ്രത്യക്ഷ ഉദാഹരണമാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഈരാറ്റുപേട്ടയിലെ CPM SDPI ബന്ധം, അവിശുദ്ധ കൂട്ടുകെട്ട്. ഈ കൂട്ടുകെട്ട് ഇപ്പോൾ പരസ്യമായ രഹസ്യമായിരിക്കുകയല്ലേ? ഈ ഒരു കൂട്ടുകെട്ട് ഭയാനകം തന്നെയല്ലേ? ഇതിനെന്താണ് പോംവഴി? അതിനാകെയുള്ള പോംവഴി നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. മക്കൾ, കണ്ടവൻ്റെ തൊലിവെളുപ്പിലും പഞ്ചാര വാക്കുകളിലും വീഴില്ല. ആണായാലും പെണ്ണായാലും എല്ലാം പച്ചയ്ക്ക് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ ഹിന്ദുവായാലും ക്രിസ്ത്യനായാലും നമ്മുടെ മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പറഞ്ഞു കൊടുത്ത് അവരെ പങ്കെടുപ്പിക്കുക കൂടി വേണം. ഇതൊന്നും പറ്റിയില്ല എങ്കിലും കുറഞ്ഞ പക്ഷം അച്ഛനും അമ്മയും മക്കളോട് നല്ലൊരു സൗഹൃദം ഉണ്ടാക്കണം. ഒരു നേരമെങ്കിലും കുടുംബത്തോടൊപ്പം ആഹാരം നിർബന്ധമായിട്ടും കഴിക്കണം. അതിന് തടസ്സം നിൽക്കാൻ ഒരു വർഗീയ മത തീവ്രവാദിയെയും അനുവദിക്കാതിരിക്കുക. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ പോലും സ്വന്തം വീട്ടിലെങ്കിലും ലവ് ജിഹാദ് നടക്കുന്നില്ല എന്ന് പറയാനുള്ള ഒരൊറ്റ ചങ്ക് വേണം. ഉള്ളത് ഒരെണ്ണമായാലും മതി, രണ്ട് മൂന്ന് ഒന്നും വേണ്ട, ഒരൊറ്റ ചങ്ക് മതി.